ആണ്ടേ, ഇതാണ് മനുഷ്യൻ ആദ്യം നിർമ്മിച്ച ഹാപ്പി ഡ്രിങ്ക് അഥവാ സന്തോഷം നൽകുന്ന പാനീയം. ഇന്നേക്ക് ഏകദേശം 8000 വർഷം മുമ്പ് തന്നെ മനുഷ്യൻ നിർമ്മിച്ചെടുത്തു വൈൻ. അഥവാ 8000 വർഷം മുമ്പ് മനുഷ്യന് വീടൊന്നുമില്ല, ഗുഹാവാസികളാണ്. ആ കാലത്ത് വീട് വെക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തു? വൈൻ ഉണ്ടാക്കി. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ ഒരു കഥയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയൊക്കെ താണ്ടി നമ്മൾ തമിഴ്നാട് തേനി മാവട്ടം കമ്പത്തേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ വയനിടാൻ പോയ പോക്കൊന്നും അല്ല. താടിക്കാരൻ്റെ മുണ്ടാട്ടിക്ക് പനി പിടിച്ച് കിടന്നതുകൊണ്ട് ആ പനിയുടെ ആ ഒരു ആധിക്യം മാറാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ കൂടിയേച്ച്, താടിക്കാരനും മുണ്ടാട്ടിയും കൂടെ കൂടിയേച്ച്, ഈ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് തേനി പോയി, അതായത് കമ്പത്ത് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തോട്ടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ നമ്പർ ഫോണിൽ നിന്ന് കളഞ്ഞു പോയതുകൊണ്ട് പിന്നെ എന്നാ ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ ഒരു കടയിൽ നിന്ന് ഒരു 6 കിലോ മുന്തിരിയും വാങ്ങിച്ച് വണ്ടിയായിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആ പെട്ടി പൊട്ടിച്ചേച്ചും നല്ല ഫ്രഷ് മുന്തിരി, അതും 6 കിലോ സാധനം എടുത്ത് നേരെ നമ്മുടെ ചെരുവത്തിനകത്തേക്ക് തട്ടിക്കൊടുത്ത്. ഇത് റോഡ് സൈഡിലിരിക്കുകയും വെയിലൊന്നും കൊള്ളുകയൊക്കെ ചെയ്യാതിരുന്നതുകൊണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് സത്യം തന്നെയാണ്. അപ്പോൾ 2 ചെരുവം നിറച്ച് സാധനം കിട്ടി. ഇനി ഇവനെ നമുക്ക് കഴുകി മെനയാക്കി എടുക്കണം. അപ്പം ഇവന്മാർ ഇതിനകത്ത് വല്ല വിഷം അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയില്ല. എന്നാണെങ്കിലും കഴുക്കെന്നുള്ള കലാപരിപാടി കാര്യമായിട്ട് തന്നെ നമ്മളങ്ങോട്ട് ചെയ്യുവാണ്. നല്ല രീതിയിൽ കഴുകി മെനയാക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എടുക്കണം. കാര്യം വൈനിടുമ്പോഴത്തേക്ക് എന്നേലും വിഷക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇത് പുളിച്ച് നാറി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും മികച്ച രീതി കഴുകി തേണ്ട മുത്തുമണി പോലെ അങ്ങോട്ട് എടുത്ത് അമ്പട മുത്തുമണിയേ എന്നാൽ മറ്റേ വിളി ഓർമ്മയുണ്ടോ? ആ എന്നാണത് ആ മുത്തുമണികൾ മുഴുവൻ പെറുക്കി വെച്ചിന്തേണ്ടെ ആ ഗ്ലാസ് ജാറിനകത്തേക്ക് അങ്ങ് ഇടുക. കാണാൻ തന്നെ എന്നെ ഒരു രസം പെറുക്കി വായിടാൻ വേണ്ടിയിട്ടും തോന്നും. അങ്ങനെ നമ്മൾ ഈ ജാറിനകത്ത് ഇറങ്ങിയിരുന്ന ഈ വീഡിയോ എടുക്കുന്ന കേട്ടോ. അങ്ങനെ ഈ സാധനം മുഴുവൻ അങ്ങോട്ട് നിറച്ച് കഴിഞ്ഞാൽ അടുത്ത് എന്നെ ഉണ്ടെന്ന് വെച്ചാൽ പഞ്ചാര, കുഞ്ചിയമ്മയുടെ മകം വിറ്റ് നടന്ന പഞ്ചാര എടുത്തേച്ച് ഒരു 3 കിലോ അഥവാ 6 കിലോ ഇതാണല്ലോ ഉപയോഗിച്ചേക്കുന്നത്, ഏതാ നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു, മുന്തിരി. ആ മുന്തിരി 6 കിലോ ആണെങ്കിൽ അതിനകത്തേക്ക് 3 കിലോ പഞ്ചസാരയും 6 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഈ സാധനം ഇത്രയും കാര്യമായി കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങോട്ട് ഇളക്കണം. ഇളക്കി ഇളക്കി പഞ്ചസാര മുഴുവൻ ഇളക്കണം. പിന്നെ മലയാളി ഇളക്കാൻ പഠിപ്പിക്കേണ്ടത് നമ്മൾ വണ്ടേ പറയുന്ന ഇളക്കാൻ നല്ല വലുതാണ്. ഇളക്കി പ്രശ്നം ഉണ്ടാക്കാൻ മലയാളിയെ കഴിഞ്ഞിട്ട് ആളുള്ളു. അപ്പോൾ ഇളക്കി അക്കീറിയും പൊട്ടിച്ച് കളയില്ല കേട്ടോ. ഇത് അക്കീറിയതിനകത്തായി വൈനിട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 2-3 പിടി ഗോതമ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഗോതമ്പൂടി അങ്ങ് ചേരുമ്പോഴാണ് ഇവൻ തനി കുണം പുറത്ത് കാണിക്കുന്നത്. അപ്പോഴാണ് ഇവൻ ആ വൈനിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഈ അക്കീറിയം അങ്ങോട്ട് മൂടിക്കെട്ടി ഇനി 21 ദിവസം വെക്കണം. ആ 21 ദിവസം ഓൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ ഇത് എടുത്തേച്ച് ഇളക്കി കൊടുക്കണം. അഥവാ 1.5 ദിവസങ്ങളെ എടുത്ത് ഇളക്കി വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പുളിച്ച് നാറിപ്പോവും. അങ്ങനെ 21-ാം ദിവസം നമ്മുടെ താടിക്കാരൻ വരുന്നു. മണം പിടിക്കുമ്പോണ്ട കുഞ്ചാക്കോ മറ്റേ ദേവദൂതർ പാടിയ പോലെ ഒറ്റ വിറയലങ്ങ് വിറച്ച് അമ്മാതിരി ഗ്യാസ് അതിനകത്ത് നിന്ന് മേലോട്ട് അടിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ഇവനെ എടുത്തേച്ച് ഒന്നുകൂടെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കണം. നല്ല മേനയ്ക്ക് അങ്ങോട്ട് ഇളക്കിയേച്ചും ഇവനിനി വടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. വടി കെട്ടുക എന്ന് പറഞ്ഞാൽ തമിഴിലൊരു പ്രയോഗമാണ്. അതിന് മലയാളം എന്നാ പറയുന്നത്? അരിക്കുക. ആ അരിക്കുക എന്ന് പറയും വടി കെട്ടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇവനെ നല്ലപോലെ അരിച്ച് മേനയാക്കി എടുക്കണം. അപ്പം കുറച്ച് സമയം എടുക്കും ഈ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ആ വേസ്റ്റ്. ഇത് കുറച്ച് ഒരു തുളപ്പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവത്തിൽ നിന്നും പിന്നെയും വൈൻ ഊറിക്കിട്ടും കേട്ടോ. അങ്ങനെ നല്ല പിങ്ക് വൈൻ ഉണ്ടാക്കി നമ്മൾ ഓരോരോ ജാറുകൾക്കകത്തേക്ക് നിറയ്ക്കുവാണ്. അപ്പോൾ ഇവിടെ കൊണ്ടൊന്നും പരിപാടി തീരുമെന്ന് വിചാരിക്കരുത്. നല്ല കലാപരിപാടികൾ ഇനി വരാൻ വേണ്ടിയിട്ട് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തേ നല്ല പിങ്ക് കളറിൽ വൈൻ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഒടുവിൽ ഇവനെ എടുത്തേച്ചത് ഇതുപോലൊരു ജാറിനകത്തേക്ക് നിറയ്ക്കണം, ടാപ്പുള്ളത്. അപ്പോൾ അത് എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ മട്ട് കിടന്നോളും, മേളിൽ നമുക്ക് പൊക്കിയെടുക്കുക. അതായത് ഒരു ദിവസം കഴി ഇനിയും വെക്കണം. അത് ഒന്ന് ഫുള്ളായിട്ട് നിറച്ചേച്ച് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് നമുക്ക് മട്ട ഒഴിവാക്കി സാധനം ഊറ്റിയെടുക്കാം. എന്നാലും നാളത്തേക്ക് വെക്കുന്നതിന് മുമ്പ് ഒരിച്ചിരി ഇപ്പോൾ ഒന്ന് കുടിച്ചു നോക്കാം. ആണ്ടേ താടിക്കാരനും മുണ്ടാട്ടിയും കൂടെ ഒന്ന് കുടിച്ചു നോക്കിയിട്ടൊന്ന് പറഞ്ഞ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ മട്ടൊക്കെ കലങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല സുഖമാണ് കുടിക്കാൻ. നല്ലൊരു തണുപ്പ് ഇങ്ങനെ തൊണ്ടേ നിറങ്ങി അങ്ങ് വയറ്റിലേക്ക് പോകുന്നത് നമുക്കറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ ആ പാത്രം അടച്ച് നല്ല സുന്ദരനാക്കിയേച്ചും വെച്ചേച്ച് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കണം.
പിറ്റേ ദിവസം അങ്ങ് പൊക്കുമ്പം മട്ടൊക്കെ അടിഞ്ഞ് അവൻ നല്ല മിടുക്കനായിട്ടുണ്ടാവും. ദേ ഏറ്റവും അടിയിലോട്ട് നോക്കിയാൽ മട്ടടി അടിഞ്ഞ് കിടക്കുന്നത് കാണാം. ഇനി അതാണ്ട് വലിയൊരു ജാറെടുത്ത് വെച്ച് അഥവാ ഒരു കുപ്പി എടുത്ത് വെച്ചും അതിനകത്തേക്ക് ഇത് മുഴുവൻ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ഇത്ര കാലം ചെയ്തെന്താ, വൈനുണ്ടാക്കി തെളിച്ച് ഊറ്റിയേച്ചും കുഴിച്ചിടുമല്ലായിരുന്നു ചെയ്തത്. എന്നാൽ ഇത്തവണ കുഴിച്ചിടുന്നതിന് പകരം നമ്മൾ നരണ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആറ്റിക്കെട്ടിത്താക്കാൻ വേണ്ടിയിട്ട് പോവുക. അല്ല പിന്നെ ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ ഒറിജിനൽ നരണ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ നമ്മളെ എന്താ ചെട്ടിയാർ നരണ കൊണ്ടുവന്നിട്ടാണേലും ചെട്ടിയാർ വെട്ടിയാർ നടനെ കൊണ്ടുവന്നിട്ടാണെങ്കിലും നമുക്കത് ചെയ്യണം. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതിനകത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെ നൊരയും പതയും പൊങ്ങുന്ന കേട്ടോ. അതായത് ഇവ നല്ല എഫക്റ്റുള്ള ഐറ്റമാണ്, നല്ല സോഡ പോലെയാണ് വരുന്നത്. ഇനി ഒന്ന് കുടിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അങ്ങോട്ട് പിടിപ്പിക്കുക അങ്ങോട്ട്. ഇത് പിന്നെയും മറ്റേ ദേവദൂതർ കളിച്ച കുഞ്ചാക്കോനെ പോലെ ആയിപ്പോയി. അപ്പോൾ സംഗതി അടിപൊളി, അത് നല്ല ഫ്രഷാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അവിടുന്ന് നമ്മൾ ഒരു കുപ്പി വൈൻ വാങ്ങിച്ചായിരുന്നു. ഒരു കാരണവശാലും കമ്പത്ത് പോയി കടയിൽ നിന്ന് വൈൻ വാങ്ങിക്കല്ല, വേണേ മുന്തിരി വാങ്ങിച്ച് തിന്നോണം. അവിടുത്തെ വൈൻ വൻ ശോഖം വന്നേ. അപ്പം എന്നാലും കൊള്ളാം. ഇതിട്ട് നോക്കാനൊന്നും നിങ്ങളോട് പറയുന്നില്ല, കാര്യം മെനക്കെട്ട പരിപാടിയാണ്. ഒരു 25 ദിവസം കൊണ്ടൊക്കെ തീരത്തുള്ളൂ. അപ്പോൾ എല്ലാ തവണയും പറയാറുള്ളത് പോലെ നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്ക് അന്നി തുറന്നൊരു കിടുക്കാ എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.